വാൾ പ്രയോഗം നടത്തുന്നവർക്കും ക്ഷതമേൽക്കും. ബി ജെ പി വക്താവിന്റെ പ്രവാചക നിന്ദയ്ക്ക് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും തുരങ്കം വെക്കുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും കണ്ടെത്തി മുൻപോട്ടു പോവുക എന്നതാണ് കേന്ദ്ര ഭരണകക്ഷിയുടെ നയം. വർഗീയ ധ്രുവീകരണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ. ഹിജാബ്, ഹലാൽ, അസാൻ, ഗ്യാൻവാബി, താജ്മഹൽ, കുത്തമ്പിനാർ, അങ്ങനെ എണ്ണമറ്റ വിഷയങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെയും തൊഴിലില്ലായ്മയും പട്ടിണിയും പരിഹാരം കാണാനല്ല രാജ്യത്തിന്റെ ഭരണം ഊർജം ചിലവഴിക്കുന്നത്. വാരണാസിയിലെ ഗ്യാൻവാബി പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇതിന്റെ അടിത്തറ തോണ്ടി മുഗളന്മാരോട് പ്രതികാരം ചെയ്യുക എന്ന അസംബന്ധ നാടകമാണ് പ്രവാചക നിന്ദയിലേക്ക് എത്തിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്തായിരുന്നുവോ അത് സംരക്ഷിക്കപ്പെടണമെന്ന് 1991 നിയമമൂലം ഇന്ത്യ അനുശാസിച്ചിരിക്കുന്നു. അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നൂപൂർ ശർമ്മയുടെ പ്രവാചക നിന്ദയിൽ ഇന്ത്യ ഒറ്റപ്പെടുമ്പോൾ പ്രതിക്കൂട്ടിലേക്ക് കയറേണ്ട ഒരുപാട് പേരുണ്ട്. ഇത്തരം വർഗീയ വേലിയേറ്റങ്ങൾക്ക് വേദിയൊരുക്കുന്ന മാധ്യമങ്ങളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും പാടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡെൻ മീഡിയ.